നമസ്കാരം. അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ കർശന നിയന്ത്രണം ഉള്ളിടത്ത് അനുമതിയില്ലാതെ വനിതാ വ്ളോഗറുടെ വീഡിയോ ചിത്രീകരണം വിവാദത്തിൽ. അക്രഡിഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും കർശന നിയന്ത്രണമുള്ളയിടത്താണ് വ്ളോഗ് ചിത്രീകരണം. സെക്രട്ടേറിയറ്റ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ യാത്രയയപ്പ് ചടങ്ങാണ് വ്ളോഗർ ചിത്രീകരിച്ചത്. അനുമതിയില്ലാതെയാണ് ചടങ്ങ് ചിത്രീകരിച്ചതെന്നാണ് ആരോപണം. സെക്രട്ടേറിയറ്റിലെ വീഡിയോ ചിത്രീകരണത്തിന് ആഭ്യന്തര വകുപ്പാണ് അനുമതി നൽകേണ്ടത്. എന്നാൽ ഇങ്ങനെയൊരു അനുമതി നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ് പ്രതികരിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു യാത്രാ അറിയിപ്പ് യോഗവും വ്ളോഗ് ചിത്രീകരണവും. വ്ളോഗർ നൽകിയ മൈക്ക് ഉപയോഗിച്ചാണ് പലരും സംസാരിച്ചത്. അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ കണക്കിലെടുത്താണ് വീഡിയോ ചിത്രീകരണത്തിന് ഒരു വർഷമായി ആർക്കും അനുമതി നൽകിയിരുന്നില്ല. അതിനിടയിലാണ് വനിതാ വ്ളോഗർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കടന്ന് വീഡിയോ ചിത്രീകരിച്ചത്. നിശ്ചിത ഫീസ് വാങ്ങി സെക്രട്ടേറിയറ്റിൽ മുമ്പ് സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെ അനുവദിച്ചിരുന്നുവെങ്കിലും സുരക്ഷ കണക്കിലെടുത്തും ഷൂട്ടിങ്ങിന് എത്തുന്നവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനാലും ഒരു വർഷമായി അനുമതി നിഷേധിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനയിലെ ചേരിപ്പോരിനെ തുടർന്ന് പാർട്ടി ഫ്രാക്ഷൻ അംഗമായ സ്പെഷ്യൽ സെക്രട്ടറിയെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് വിവാദമായിരുന്നു. ഇദ്ദേഹത്തിന്റെ യാത്രാ അറിയിപ്പ് ചിത്രീകരിക്കാനാണ് വ്ളോഗർ എത്തിയത്. അസോസിയേഷനിലെ ചേരിപ്പോര് അവസാനിപ്പിക്കാൻ CPM നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരമാണ് ഒരു ചേരിയുടെ നേതാവിന്റെ അനുയായിയായ സ്പെഷ്യൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയതെന്നാണ് മറുഭാഗം പ്രചരിപ്പിക്കുന്നത്.